വെൽക്കം ടു സരമറക്കോട്ട. സരമറക്കോട്ടേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ വലിയ കണ്ണിന് കുളിർമയായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. ഞാൻ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും എൻ്റെ ലൈഫിൽ കടന്നുപോയ കാര്യങ്ങളും ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഓർത്തു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാത്തിരുന്നത്, അതിനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് മാർട്ടിൻ്റെ ബർത്ത്ഡേ സർപ്രൈസും ബർത്ത്ഡേ സെലിബ്രേഷനും ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് പേരൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അതൊക്കെ കുറച്ച് ഹറിബറി വീഡിയോസ് ആയിരുന്നു, എനിക്കങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പറയാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നത്, ഇപ്പം എങ്ങനെയാണ് എൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ കൂടെ ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം മെയിൻ തിങ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാതിരുന്നത് ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിരുന്നു. ഇപ്പോഴും വണ്ണത്തിന് വലിയ കുറവില്ല, എന്നാൽ കൂടിയും കുറച്ചൊക്കെ കുറഞ്ഞു. കാരണം നിങ്ങൾ കാണുമ്പം എങ്ങനെയായിരുന്നു അങ്ങനെ എല്ലായിരുന്നു ഞാൻ ഈ ഒരു നവംബർ തൊട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു ലൈഫിൽ. അപ്പം അതുകൊണ്ട് ഈ സ്ട്രെസ് ഈറ്റിംഗ് എന്നെ നന്നായിട്ട് വണ്ണം വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഞാൻ ഭയങ്കര എന്താ പറയുക കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് അങ്ങനെയാണ് ഞാൻ കീറ്റോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 മന്ത് കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 4 ഡേയ്സ് എനിക്ക് ചീറ്റ് ചെയ്യേണ്ടി വന്നു. മാർട്ടിൻ്റെ ബർത്ത്ഡേയും അതിൻ്റെ 2 ദിവസം എനിക്ക് ചീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങൾ ഒഴിച്ചാൽ, പക്ഷേ ഒരു നേരം ഞാൻ ചീറ്റ് ചെയ്തിട്ടുള്ളൂ, എങ്കിൽ കൂടിയും കുറച്ച് ചീറ്റിങ്ങൊക്കെ നടന്ന് എനിക്ക് അതിൻ്റെ റിസൾട്ട് പക്ഷേ കിട്ടി. ഞാനിപ്പം ഏറെക്കുറെ എനിക്ക് കുറച്ചൊരു ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഹൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മെനുവും കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എഗ്, അതുപോലെ ഒരു ബ്രഞ്ച് ആയിട്ട് സ്ട്രോബെറി ഗ്രീൻ ടീ, സ്റ്റാർട്ടിങ് ബട്ടർ കോഫിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം സ്നാക്കായിട്ട് കുറച്ച് നട്ട്സ്, ഈവനിങ് ലഞ്ച് ചിക്കൻ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി, പിന്നെ ഈവനിങ് ഞാൻ നട്ട്സ് കഴിക്കും അല്ലെങ്കിൽ സീഡ്സ് കഴിക്കും, ഈ പറഞ്ഞ പോലെ പംകിൻ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ സീഡ്. നൈറ്റ് വന്നിട്ട് ഫിഷും വെജിറ്റബിൾ കറിയും. അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറോട്ടെയും. ഇതാണ് ഒരു ഏറെക്കുറെ മെനു എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ ബീഫ് ചെറിയ രീതിയിൽ ആഡ് ചെയ്യും. എൻ്റെ അടുത്ത് എൻ്റെ ട്രെയിനർ എൻ്റെ ഫ്രണ്ടാണ് അനുശ്രീ പോത്തൻ എന്ന് പറയും. നമ്മുടെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഫിലിംസിലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട്. ഇനി വലിയ വലിയ സ്ക്രീൻ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആളെ തേടി വരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആളെ അറിയാൻ പറ്റുമായിരിക്കും ജനഗണമന, അതുപോലെ നമ്മുടെ കോൾഡ് കേസിലൊക്കെ ആള് അപ്പിയർ ചെയ്തിട്ടുണ്ട് അനുശ്രീ പോത്തൻ. നമ്മുടെ ആ കോൾഡ് കേസിലെ മരുമോളായിട്ട് കാണിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നും. അപ്പോൾ ആളാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളിലൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഫുഡ് ഏത് കഴിക്കണം ഏത് കഴിക്കേണ്ട, അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ 2.5 പ്രാവശ്യം ആളറിയാതെ കഴിച്ചിരുന്നു. അപ്പോൾ കഴിക്കാം കീറ്റോയിൽ കഴിക്കാം, പക്ഷെ ആളെ എൻ്റെ പറഞ്ഞു മാക്സിമം പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ആളങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതി. അപ്പോൾ ആളെന്നോട് എക്സസൈസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ എൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് അതുമാത്രം എനിക്ക് കൂട്ടി കൂടുന്നില്ല. പിന്നെ കുറച്ചധികം മടിയും ഉണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ അതാണ് മെയിൻ റീസൺ ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്, ചെയ്യാണ്ടിരുന്നതും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നതൊക്കെ. പിന്നെ വന്നിട്ട് ഞാൻ വീഡിയോ 1-2 പ്രാവശ്യം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് പിന്നെ എനിക്ക് റീഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല. ഞാൻ പോകാൻ നേരത്തിൽ ലാസ്റ്റ് മിനിറ്റൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം എനിക്കതിന് അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുമ്പം എൻ്റെ വീഡിയോൻ്റെ ആംഗിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വലിയ പ്രൊഫഷണൽ അല്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഇതായതുകൊണ്ട് ചെയ്യുമ്പം ഒരു കുറച്ച് വൃത്തി, അത്ര വൃത്തി അല്ലെങ്കിൽ കൂടിയും കുറച്ച് വൃത്തിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആണ് കുറച്ച് 2 പ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ പോകണതിൻ്റെ തിരക്ക്, ഓഫീസിൽ നിന്ന് വന്ന വീക്കെൻഡ്സ് ഫുള്ള് പാക്ഡ് ആയിരുന്നു. എല്ലാ വീക്കെൻഡിലും വീട്ടിലെ പണിയും കാര്യങ്ങൾ, കാരണം ഒരു ദിവസമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം കൂടുതലും അതിൽ കോൺസെൻട്രേറ്റ് ആയി. പിന്നെ ഓഫീസ് വർക്കും അതുപോലെ ഓഫീസിൽ നിന്ന് വരുന്ന ടൈം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ്സും കുറേ. എന്നാൽ ഓഫീസിൽ വലിയ ഹെക്ടിക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ കൂടി ടൈമിൻ്റെ കുറേ മാനേജ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ
ഓവർ ഇൻ ടു എല്ലാം വീട്ടിലെ പണി അല്ലെങ്കിൽ ഓഫീസിലെ പണി അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വീക്കെൻഡിലുള്ള എൻ്റെ വീട്ടിലെ പണി ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ അതിന് മുന്നേ മാക്സിമം പെട്ടെന്ന് വെച്ചു, കാരണം നമുക്ക് ചെറിയ രീതിയിൽ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കുറേ വളരെ വളരെ വൈകിയാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ വീക്കെൻഡിൽ പണി നിർത്തി പുറത്ത് പോകാൻ തുടങ്ങി. അപ്പം മനസ്സൊന്ന് റിലാക്സായി, കാരണം അങ്ങനെ വരുമ്പോഴേ നമ്മളിങ്ങനെ ചിരിച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാവരുടെ ലൈഫിലുള്ള പോലെ അപ്സ് ആൻഡ് ഡൗൺസും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിനെയൊക്കെ ഇപ്പം ഓവർകം ചെയ്യാനായിട്ട് കുറേയൊക്കെ, കാരണം നമ്മൾക്ക് എല്ലാം നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എന്താ ഇത് ഫിസിക്കൽ അപ്പിയറൻസ് ശരിയല്ല, ടൈം ശരിയില്ല, ലൈഫിലൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല, അതില്ല ഇതില്ല, എല്ലാം ഇല്ല ഇല്ല എന്നുള്ളൊരു ഒരു സ്കെയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എവിടേക്കോ ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഉണ്ടാകുക എന്നുള്ളൊരിത് വന്നപ്പം ഓക്കെ, ഇപ്പോൾ ഈ പൈസ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. ഈ നമ്മൾക്ക് പൈസ കൊടുത്ത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാൽ കൂടി എന്തോ പണി നടക്കുന്നുണ്ട്, അതിന് അവോയ്ഡ് ചെയ്തേക്കാം. കാരണം ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസ് പണിക്ക് മുന്നുള്ളൊരു ടൈമാണ്. ഞങ്ങളുടെ ഓഫീസിൽ പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ട് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്മെല്ല് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഉള്ളിലുള്ള ഡിസ്റ്റർബൻസും ഞാനിതിൽ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കൊരു കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരണം എന്ന് തോന്നി. അതുപോലെ ഞാൻ മാർട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തത് ഒരു ചെറിയ ഗോൾഡിൻ്റെ കമ്മലും, പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് മാർട്ടിൻ യൂസ് ചെയ്തിരുന്ന പെർഫ്യൂം, പിന്നെ അവനത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു നൊക്ലാഞ്ചിയ സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ കൊടുത്തത്. അതാർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചവരോടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊന്നും കൊടുക്കാനുള്ള ആ ഒരു ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും നക്ഷത്രേന്നാണ്, ഞാൻ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നല്ല, ഞാൻ നക്ഷത്രേന്നാണ് ഇതുപോലെ ഗിഫ്റ്റ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ അവനൊരു റിങ്ങാണ് കൊടുത്തത്, അതും ഞാൻ നക്ഷത്രേന്നാണ് കൊടുത്തത്. ഇപ്രാവശ്യം ഞാൻ കൊടുത്തത് ഒരു സ്റ്റഡാണ്, ഒന്നല്ല രണ്ട് സ്റ്റഡാണ്, രണ്ട് കാതും കുത്തിയിട്ടുണ്ട്, അതും ഞാൻ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പറ്റുന്ന ബജറ്റിൽ എനിക്ക് ഒരു ചെറിയൊരു ബജറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിയതും കൊടുത്തതും. അപ്പം ഗിഫ്റ്റിനും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ഡെയിലി യൂസ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് മണിയിലൊക്കെ എനിക്ക് നല്ല, ഞാൻ വേറെയും ജ്വല്ലറിയിൽ പോയി റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻക്വയറി ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ലൊരു ടാസ്ക് പിടിച്ച പണിയായിരുന്നു മാട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. ഗിഫ്റ്റ് അതുപോലെ ഡെക്കറാണെങ്കിലും എല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ വാങ്ങിയും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. വലിയ വിജലംബിച്ച ഡെക്കറേഷൻ ഒന്നും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റണ പോലെ ചെയ്തതൊക്കെ പല പല കുറേ ദിവസത്തെ ഒരു ഇതായിരുന്നു എനിക്ക്, കാരണം ടൈമിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പം ഞാൻ പല ജ്വല്ലറിയിൽ പോയി അന്വേഷിച്ചിട്ട് സെയിം സാധനം തന്നെ എനിക്ക് വേറെ ജ്വല്ലറിയിൽ നമ്മൾ മേടിച്ചതിനേക്കാളും കൂടുതൽ പ്രൈസാണ് പറഞ്ഞത്. അത് ഓരോ ബ്രാൻഡിൻ്റെയും അതുപോലെ പല പല ഡിഫറൻസും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഫോർഡബിളായിട്ട്, ഞാനങ്ങനെ ഒരു എനിക്ക് അവരാരും ഒന്നും ഒരു പൈസയും തന്നിട്ടില്ല, പക്ഷെ ഞാൻ മേടിച്ചതിൽ എനിക്ക് നല്ല രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അവിടുത്തെ കസ്റ്റമർ ഡീലിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം അജ്മാൻ അതുപോലെ ദുബായ് ഷാർജ എല്ലാ നക്ഷത്രം അതുപോലെ നമ്മുടെ എടപ്പള്ളിയിലുള്ള നക്ഷത്രം ഇങ്ങനെ എല്ലാ നക്ഷത്രയിലും ഞാൻ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനൊക്കെ, എസ്പെഷ്യലി നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ടിന് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഷൂസ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ നമുക്കത് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് പോവും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു ഡെക്കോർ ഐറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോ പീസ് മേടിച്ചാലും നമുക്കത് പിന്നീട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്രസ്സ് ഞാൻ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല, അത് ചേട്ടൻ കൊടുത്തു പോകും. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചപ്പം പിന്നീടും അതുകൊണ്ട് ആൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെയും അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അത് വാങ്ങി കൊടുത്തത്. വലിയ ഇതല്ല കേട്ടോ, ചെറിയ എന്നെക്കൊണ്ട് പറ്റുന്ന, ഇപ്പം അണ്ണാരെ കണ്ടനും തന്നാലാ ഇതെന്ന് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് എന്താണെന്നോ ഏതാണെന്നോ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, എൻ്റെ അടുത്ത് ചോദിച്ചവർക്കുള്ള ആൻസറാണ്, അല്ലാണ്ട് പൊങ്ങച്ചൊന്നുമല്ല, വളരെ ചെറിയത്. ഓക്കെ, അത് നോട്ട് ദ പോയിൻറ്റ്. അതാണ് ഞാൻ കൊടുത്തത്. പിന്നെ അതുപോലെ
ആക്സിഡൻ്റ് ആവാൻ പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് വേറെ ഒന്നുമില്ല, ഞാൻ കേക്കിൻ്റെ ഷോപ്പ് തപ്പി, എനിക്ക് ഞാൻ കുറേ സ്ഥലത്ത് കേക്ക് അന്വേഷിച്ച് പോയിട്ട് എനിക്ക് എൻ്റെ ഒരു കളർ തീമിൽ കേക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അവസാനം ചേട്ടൻ്റെ വൈഫ് ചേച്ചി പറഞ്ഞു തന്ന ഒരു ഷോപ്പിൻ്റെ പേര് നോക്കി 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 പോയപ്പം ഇവിടെ ട്രാഫിക് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാം മിക്കവാറും റോഡ് എന്ന് പറയുന്നത് വൺ സൈഡായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു മനസ്സിൽ ഒരു സൈഡിലേക്ക് മാത്രം നോക്കി ഞാൻ മുന്നോട്ട് കാലെടുത്ത് വെച്ചതും ഒരു വണ്ടി എൻ്റെ ബോഡി എന്ന് പറയാൻ പറ്റില്ല, ടച്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ പാസ് ചെയ്തു. ഭാഗ്യത്തിന് അതായത് ഒരു സെക്കൻഡ് തീർന്നിരുന്നെങ്കിൽ, കാരണം ഞാൻ വണ്ടി വന്ന സൈഡിലേക്ക് ഞാൻ നോക്കിയില്ല, ഈ കടേൻ്റെ പേരാണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നത്. അങ്ങനെ കാരണം ആ വീഡിയോൻ്റെ തലേദിവസം ഞാൻ ഈ പറയില്ലേ അറമ്പറ്റി പോകാന്നൊക്കെ പറയണ പോലെ തലേദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. അയ്യോ, അതെനിക്ക് പറയുമ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് ഗൂസ് ബംസ് വരുന്ന രോമാഞ്ചം വരുന്നൊരവസ്ഥ. കാരണം അത് പറഞ്ഞത് അറമ്പറ്റി പോയാനേ എന്നൊക്കെ ഉള്ള രീതിയിലായിപ്പോയിരുന്നു. പക്ഷേ എന്തോ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തെന്നൊക്കെ പറയില്ല, എന്നെ പുറകിലേക്ക് പിടിച്ച് വലിച്ചു എന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം. അങ്ങനെ പക്ഷെ ഞാൻ ആ ഷോപ്പ് കഴിഞ്ഞ് നടന്നായിരുന്നു, അതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പിന്നെ ഞാൻ റിട്ടേൺ തിരിച്ച് വന്ന് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാറ്, പക്ഷേ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഇനി പയ്യെ പയ്യെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കൊക്കെ കറൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ അബ്രോഡ് പോകുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ ഇനിയിപ്പം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും എവിഡൻസ് ബേസ്ഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക, അതിനൊരു ക്വാളിറ്റി ഓഫ് വീഡിയോ എപ്പോഴും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. പയ്യെ പയ്യെ ഞാൻ വരും. ഈ ഒരു ഫ്ലോ കളയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം സാറാമാര കോട്ടാ.